ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ സമ്പാദ്യവും സാഫല്യവും സ്വന്തമായിട്ടുള്ളൊരു വീട് തന്നെയാണല്ലേ. ഒരു സുപ്രഭാതത്തിൽ അത് പൂർണ്ണമായിട്ടും കത്തിനശിക്കുകയും ഡോക്യുമെൻസും വീട്ടുപകരണങ്ങളും അടക്കം കത്തിനശിക്കുന്ന രംഗം നേരിട്ട് കാണുന്ന ഒരവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ആർക്ക് താങ്ങാനാവുമല്ലേ. കൊല്ലം കടപ്പാക്കടയിൽ അങ്ങനൊരു സംഭവമുണ്ടായി. അവിടെയാണ് ഞാൻ ഇന്നിപ്പോൾ ഉള്ളത്. ഇപ്പോഴത്തെ ബിഷപ്പ് ഹൗസിലെ പ്രൊക്രേറ്ററും ഫിനാൻസ് അഡ്മിനിസ്ട്രേറ്ററുമായ അന്നത്തെ ആ ഇടവകയിൽ വികാരിയുമായിരുന്ന ഫാദർ ജോളിയാണ് ഞങ്ങളുടെ അടുത്ത് ഈ കുടുംബത്തെ പരിചയപ്പെടുത്തി തരുന്നത്. 6-7 മാസമായി ഈ ഭവനം, ഇവിടെ നമ്മൾ നിൽക്കുന്ന ഈ സ്ഥലത്ത് ഒരു വീട് പൂർണ്ണമായിട്ടും കത്തി നശിച്ചു പോയി. ഒന്നും അവശേഷിക്കുന്നുണ്ടായിരുന്നില്ല. അതിൻ്റെ അലമാരകളും ഗൃഹോപകരണങ്ങളും സഹിതം പൂർണ്ണമായിട്ടും കത്തി നശിച്ചു. നമുക്ക് ഈ ഒരു പ്രദേശത്തേക്ക് ഫയർ എഞ്ചിൻ്റെ വാഹനങ്ങളോ ഒന്നും എത്തപ്പെടാനായിട്ട് കഴിയാത്ത പോയിട്ട് അമ്മ അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ടു. ഒരു പട്ടിയും ഉണ്ടായിരുന്നു, വളർത്തുനായും ഉണ്ടായിരുന്നു, അമ്മയും ഉണ്ടായിരുന്നു. അത് ആ വളർത്തുനായും രക്ഷിച്ച് അമ്മയും എങ്ങനെയോ പുറത്തു ചാടി വന്നാണ് തീ പടർന്ന സമയത്ത്. ഒന്ന് വെള്ളം കോരി അണയ്ക്കാനൊന്നും സാധിക്കാത്ത രീതിയിൽ പൂർണ്ണമായിട്ടും നശിച്ചു പോയൊരു ഭവനത്തിൽ സഹോദരൻ മരുമകൻ നമ്മുടെ എം കെ ഫാബ്രിക്സിൽ സെക്യൂരിറ്റി ജീവനക്കാരനായിട്ട് വർക്ക് ചെയ്യുന്നു. ജലജ വനിതാ സംഘടനയിൽ സെക്രട്ടറി ആയിട്ട് ഉണ്ട്. ആ ഒരവസ്ഥയിൽ ഒരുപാട് പേര് നമ്മളെ സമീപിച്ച് ആശ്വസിപ്പിച്ചെങ്കിലും ഒരു ഭവന നിർമ്മാണ പദ്ധതിക്കായിട്ട് യാതൊരുവിധ സഹായങ്ങളും പൂർണ്ണമായിട്ടും നമുക്ക് ലഭിച്ചില്ല. അല്ലെങ്കിൽ ചെറിയ സഹായങ്ങൾ, വസ്ത്രങ്ങൾ ക്രമീകരിച്ചവരുണ്ട്, അതിന് പള്ളി അവർക്ക് ഇത്ര നാൾ വീട് വാടകയ്ക്ക് ക്രമീകരിച്ചു, 1,00,000 രൂപ സാമ്പത്തിക സഹായം BCC ഉണ്ടെന്ന് ലഭിച്ചു. പിന്നെ നമ്മുടെ സംഘടനയിൽ ഒരു കോഴിക്കോട് മെത്രാൻ്റെ സഹായത്തോടു കൂടി 50,000 രൂപ അന്ന് സാങ്കേതിക പെട്ടെന്ന് അടിയന്തരമായിട്ട് സഹായിച്ചു. ഇങ്ങനെ ഒരു നമ്മൾ കോർപ്പറേഷനിലും മറ്റും ഒക്കെ ബന്ധപ്പെട്ടെങ്കിലും ഗവൺമെൻറ് തലത്തിലുള്ള സഹായങ്ങൾ കിട്ടത്തക്ക രീതിയിലുള്ള ക്രമീകരണമൊന്നും ഒത്തു വന്നില്ല. അങ്ങനെ ഇന്നപ്പോഴാണ് നമ്മുടെ അഴീക്കൽ ധ്യാനം നടന്ന സമയമായിരുന്നു. അന്ന് കാവനാട് ഒരു വീട് പിലോ കലിയ വെച്ച് കൊടുത്തായിരുന്നു നമ്മുടെ അഴീക്കൽ ധ്യാനം നടക്കുന്ന അവസരത്തിൽ. കോഴിവിളയിലേക്ക് ഞാൻ ഇങ്ങനെ ധ്യാനത്തിന് ജൂൺ മാസത്തിൽ പറഞ്ഞിരുന്നെങ്കിലും ഇവിടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ള ഡൗട്ട് പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഒരു ചിന്ത വന്ന്, ഈ ജലജയ്ക്ക് ഒരു വീട് ക്രമീകരിക്കാനായിട്ട് ഒരുപക്ഷെ മാരിയോയ്ക്കും വൈഫിനും സാധിക്കുമായിരിക്കും. അപ്പം ഞാൻ ഒരു ഫോൺ എടുത്ത ഉടനെ തന്നെ എന്നെ ജിജി മാമിനെ വിളിച്ച് ഇങ്ങനെ ഒരു വീട് കത്തിച്ച് പോയ കാര്യം സൂചിപ്പിക്കാൻ പറ്റും. അതിൻ്റെ ഫോട്ടോസ് എല്ലാം അയച്ചു കൊടുത്തു. നമ്മുടെ ഇവിടുത്തെ തിരിച്ചെന്നെ വിളിച്ച് അച്ഛൻ എന്താണ്, രണ്ടുപേരും ചേർന്ന് വിളിച്ച് ഞാൻ പറഞ്ഞു കണക്കുള്ളൊരു അവസ്ഥയാണ്, നമുക്കൊരു വീട് വെച്ചു കൊടുത്താൽ നല്ലതാണ്, ചെറിയ കളക്ട് ചെയ്തൊരു തുക ചെറിയത് മാത്രമേ ഉള്ളൂ, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, അച്ഛൻ വിഷമിക്കുന്നുണ്ട്, അത് നമുക്ക് അത് കണ്ടപ്പോൾ നമുക്കത് ചെയ്തു കൊടുക്കാം, അതിനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കാം, അവസരോചിതമായിട്ട് കൃത്യമായിട്ടും ഈ ഒരു സമയം അതിനായിട്ട് അടുത്തിരിക്കുകയാണ്. അപ്പോൾ ജിജി മാമും മാരിയോ ബ്രദറിനും പ്രത്യേകം അച്ഛൻ നന്ദി പറഞ്ഞതായിട്ട് അറിയിക്കണം. അതുപോലെ തന്നെ കുടുംബങ്ങളുടെ ജലജയും ഒക്കെ ഇന്ന് ഒരർത്ഥത്തിൽ ഏറ്റവും അർഹതപ്പെട്ട ഒന്നാണ്. ഒരു പക്ഷേ സിറ്റുവേഷൻ നമ്മൾ അന്ന് വീട് കണ്ടിരുന്നെങ്കിൽ ജിജി മാം അന്ന് തന്നെ ഇവിടെ വന്ന് ഇത് ചെയ്തു കൊടുത്തത്, അത്രയും ദയനീയമായിട്ടുള്ള അവസ്ഥയാണ്. ഒരു വാടകയ്ക്ക് പള്ളിയായിട്ടാണ് ക്രമീകരിച്ച് വാടകയ്ക്ക്, അതൊരു കുട്ടി ഒളിച്ച് ഒരു മഴ പെയ്ത വെള്ളം വീഴുന്ന കണ്ടീഷനിലുള്ളൊരു വീടാണ് ക്രമപ്പെട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എത്രയും വേഗത പൂർത്തിയാക്കി, അത് ദൈവപദ്ധതിയായിട്ട് തോന്നുന്നു. തീർച്ചയായിട്ടും ഈ ഫിലോക്കാലിയ ടീമിലൂടെ സഹായിക്കുന്ന എല്ലാ സഹോദരങ്ങളെയും വളരെ നന്ദി പ്രസവം ഓർക്കുന്ന കാര്യം, ഒരുപാട് പേര് കരങ്ങൾ ഓർക്കുമ്പോഴാണ് ഇതെല്ലാം നമുക്ക് സാധ്യമാകുന്നത്. ഒരുപാട് നല്ല പ്രവൃത്തികൾ കാഴ്ചവെക്കുന്നതിൽ അതിനേക്കാൾ ഉപരി ഇപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ തന്നെ ഈ ചേച്ചിമാരൊക്കെ പറഞ്ഞ പോലെ വാക്കുകൾ വചനത്തോട് ചേർത്ത് വെച്ച് സമൂഹത്തിൽ നന്മ പറഞ്ഞു കൊടുക്കുവാനായിട്ട് ദൈവം നൽകിയ വലിയ അനുഗ്രഹം നിങ്ങൾക്ക് കിട്ടിയ വലിയ അനുഗ്രഹത്തെ ഓർത്ത് നന്ദി പറയുന്നു. ഞങ്ങൾ ബലിയർപ്പിക്കുമ്പോഴൊക്കെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് കഴിയും. നിങ്ങളുടെ ധ്യാനങ്ങളും നിങ്ങളുടെ ശുശ്രൂഷകളും ഒക്കെ അനേക കാര്യങ്ങളെ ദൈവ കേന്ദ്രീകൃതമായിട്ട് നയിക്കുവാനായിട്ട്, ധാർമ്മിക മൂല്യങ്ങളിൽ കഴിയാനായിട്ട്, അതുപോലെ തന്നെ ഏതൊക്കെ തലത്തിലാണെങ്കിൽ ഒരു കുടുംബ പശ്ചാത്തലത്തിൽ എങ്ങനെ ആണ് ഒരു കുടുംബം നയിക്കപ്പെടേണ്ടതെന്ന് അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ഭാര്യഭർത്തൃ ബന്ധവും മക്കളും ഒക്കെ ഇരുന്ന് ചർച്ചകൾ ചെയ്ത് സമൂഹത്തിൽ നൽകുന്ന വലിയ സന്ദേശമൊക്കെ വളരെ ഈ ലോകത്തിൽ ഏറ്റവും അനിവാര്യമായിട്ട്, ഒരുപക്ഷെ പള്ളി പ്രസംഗങ്ങളിൽ അച്ഛന്മാർ ഞങ്ങൾ പറയുന്ന പ്രസംഗത്തേക്കാൾ ടച്ചിങ് ആയിട്ട് ജീവിതാനുഭവത്തിൽ പറയുന്ന ഫിലോക്കാലിയ ടീമിന് എല്ലാ അഭിനന്ദനങ്ങളും. പ്രവർത്തനം വഴി വചനത്തെ മഹത്വപ്പെടുത്തുന്നതിന് ഒരുപാട് നന്ദി. ജലജയുടെ കുടുംബത്തിൻ്റെ പേരിലും ഞങ്ങളുടെ KLCW ഭാരവാഹികളുണ്ട്, അവരുടെയൊക്കെ പേരിലുള്ള കൃത്യമായിട്ടുള്ള നന്ദിയും അറിയിച്ചുകൊണ്ട് ഈ ചടങ്ങ് നമുക്ക് നടത്തി ഏറ്റവും ഭംഗിയായിട്ട് വലിയൊരു അനുഭവമായിട്ട് ഈ കുടുംബം മാറട്ടെ എന്ന് പ്രാർത്ഥിക്കാം.
പകരല്ലേ, കുഞ്ഞെ തളരല്ലേ, നിന്നെ തേടി അലഞ്ഞു ഞാൻ. പകരല്ലേ, കുഞ്ഞെ തളരല്ലേ, നിന്നെ തേടി അലഞ്ഞു ഞാൻ. കാത്തിരിക്കുന്നു നിനക്കായി ഞാൻ, നിന്നെയോർത്ത് നിൻ വ്യഥയും പേറി. കാത്തിരിക്കുന്നു നിനക്കായി ഞാൻ, നിന്നെയോർത്ത് നിൻ വ്യഥയും പേറി. ഞാനിതാ കുരിശിൻ ചോട്ടിലാണ് നിനക്കായി കാത്തവൻ ഞാൻ. ഞാനിതാ കുരിശിൻ ചോട്ടിലാണ് നിനക്കായി കാത്തവൻ ഞാൻ. പകരല്ലേ, കുഞ്ഞെ തളരല്ലേ, നിന്നെ തേടി അലഞ്ഞു ഞാൻ.